മോഷണം ഒരു നല്ല കാര്യമല്ലെങ്കിലും മോഷണത്തിൻ്റെ കഥകൾ കേൾക്കാൻ നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ചില വിചിത്ര മോഷണങ്ങളുടെ കഥയാണ്. ന്യൂഡൽഹിയിലെ ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് 1968 ഒരു പുസ്തക മോഷണം പോയി. ഗാന്ധിജിയുടെ കയ്യൊപ്പുള്ള അപൂർവ പുസ്തകമാണ് നഷ്ടമായത്. ഒരു മാസം കഴിഞ്ഞ് മ്യൂസിയം മേധാവിക്ക് ഒരു കത്ത് കിട്ടി. ഞാനാണ് ആ പുസ്തകം മോഷ്ടിച്ച കള്ളൻ. മോഷ്ടിക്കുന്നവന് ഒരിക്കലും സമാധാനമുണ്ടാവില്ല. അവൻ തെറ്റിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന മഹാത്മജിയുടെ വാക്കുകൾ ഞാൻ ആ പുസ്തകത്തിൽ നിന്നും വായിച്ചു. ചെയ്തത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലായി. അതിനാൽ പുസ്തക വിലയായ 4 രൂപയും മോഷണത്തിൻ്റെ പിഴയായി 1 രൂപയും ഞാൻ ഈ കത്തിനൊപ്പം അയക്കുന്നു. ക്ഷമിക്കണം, എന്നെ നല്ലവനാക്കിയ ഈ പുസ്തകം ഞാൻ തരില്ല. ഇതായിരുന്നു കള്ളൻ്റെ കത്ത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വിചിത്രമായ ഒരു മോഷണം എന്നുള്ളത്. 1948 ഡൽഹിയിലെ ഒരു ആരാധനാലയത്തിൽ പ്രസംഗിക്കാനെത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെരുപ്പ് അഴിച്ചിട്ട് അകത്ത് കടന്നു. തിരിച്ചിറങ്ങുമ്പോഴേക്കും ചെരുപ്പ് ആരോ അടിച്ചു മാറ്റിയിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിക്ക് അന്നേ ദിവസം മുഴുവൻ ചെരുപ്പിടാതെ നടക്കേണ്ടി വന്നു. മറ്റൊരിക്കൽ ഡൽഹിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉയർന്ന ഒരു കൈ നെഹ്റുവിൻ്റെ പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് അതിവേഗം മുങ്ങി. പോലീസ് അവിടമാകെ അരിച്ചു പെറുക്കിയിട്ടും കള്ളൻ്റെ പൊടി പോലും കിട്ടിയില്ല. ഇനി അടുത്ത വിചിത്ര മോഷണം. 1980 പശ്ചിമ ജർമ്മനിയിൽ ഒരു വിചിത്ര സംഭവം നടന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശവക്കല്ലറകൾ തുറന്ന് ശവശരീരങ്ങൾ കീറിയ നിലയിൽ കാണപ്പെട്ടു. കള്ളന്മാർ എന്തിനാണ് മൃതദേഹങ്ങൾ കീറുന്നത് എന്നറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൃദ്രോഗികൾക്ക് പേസ് മേക്കർ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ജർമ്മനിയിൽ ആരംഭിച്ച കാലമായിരുന്നു അത്. ഹൃദ്രോഗികളുടെ ഹൃദയപേശികളുടെ ചലനം ശരിയാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. ലക്ഷക്കണക്കിന് രൂപയായിരുന്ന ഒരു പേസ് മേക്കറിൻ്റെ വില. മരിച്ച ഹൃദ്രോഗികളുടെ ശരീരത്തിൽ നിന്ന് പേസ് മേക്കർ മോഷ്ടിച്ച് വിൽക്കുന്ന കള്ളന്മാരാണ് ശവക്കല്ലറകൾ തുറക്കുന്നത്. ആ സെമിത്തേരി കള്ളന്മാരെ പോലീസ് പിടികൂടി. ശവത്തിൽ നിന്ന് യന്ത്രം മോഷ്ടിക്കുന്ന സൂത്രം അവർക്ക് പറഞ്ഞത് കൊടുത്തതോ ഒരു ഡോക്ടർ. അടുത്ത വിചിത്ര മോഷണം എന്നുള്ളത്, ചന്ദ്രനിൽ പോയ മനുഷ്യർ കൊണ്ടുവന്ന പാറക്കഷ്ണങ്ങൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഹൂസ്റ്റണിലുള്ള ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു 2002. ഒരു രാത്രി ആ കല്ലുകൾ മോഷണം പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ചില വെബ്സൈറ്റുകളിൽ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു, ചന്ദ്രനിലെ കല്ലുകൾ വിൽപ്പനയ്ക്ക്. പരസ്യം കണ്ട പോലീസ് കല്ല് വാങ്ങാൻ താല്പര്യമുള്ളവരെന്ന് നടിച്ച് 4 കള്ളന്മാരെയും വലയിലാക്കി. ഇനി ലോകത്തെ ഞെട്ടിച്ച ഒരു ഒളിമ്പിക് മോഷണത്തിൻ്റെ കഥ. 1920 ആൻറ്റിവെർപ്പ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഒളിമ്പിക്സ് പതാക മോഷണം പോയി. കൊടിമരത്തിൽ നിന്ന് ആരോ ഒരു പതാക അടിച്ചു മാറ്റുകയായിരുന്നു. പോലീസ് നാടാകെ അന്വേഷിച്ചിട്ടും പതാക കിട്ടിയില്ല. 77 വർഷങ്ങൾക്ക് ശേഷം 1997 അമേരിക്കയുടെ മുതിർന്ന കായിക താരം ഹാൽഗെയ്ക് പ്രീസ് പത്രങ്ങളോട് പറഞ്ഞു, അന്ന് ആ പതാക മോഷ്ടിച്ചത് ഞാനായിരുന്നു. ഇത്രയും കാലം ഞാനത് സൂക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. വൈകാതെ പ്രീസ്റ്റ് താൻ മോഷ്ടിച്ച പതാക പരസ്യമായി ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് തിരിച്ചു കൊടുത്തു. 77 വർഷം നീണ്ട ഒരു മോഷണ കഥയ്ക്ക് അവിടെ വിരാമമായി. അമേരിക്കയുടെ മഹാനായ കായിക താരം എന്തിനായിരുന്നു അത്തരമൊരു മോഷണം നടത്തിയത്? അദ്ദേഹം തന്നെ അതിനുത്തരവ് നൽകി. വെറും ഒരു തമാശയ്ക്ക് കൂട്ടുകാരനുമായി ബെറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം മറ്റാരുടെയും ഒന്നും നാം കവർന്നെടുക്കരുത്. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വിചിത്രമായൊരു മോഷണം നടന്നിട്ടുണ്ട്. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു തീവണ്ടി എഞ്ചിനും 2 ബോഗികളും മോഷണം പോയി. 1981 സംഭവം. രത്തൻ കുമാർ എന്നൊരു യുവാവ് ആരും കാണാതെ തീവണ്ടി എഞ്ചിൻ ഓടിച്ചു പോവുകയായിരുന്നു. പക്ഷേ അന്ന് തന്നെ കള്ളനെ പോലീസ് പിടികൂടി. കള്ളനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് ജഡ്ജിയോട് പറഞ്ഞു, മോഷണ വസ്തു കോടതിയിൽ ഹാജരാക്കണം എന്നാണ് നിയമം. പക്ഷേ ഇയാൾ മോഷ്ടിച്ച മുതൽ ഹാജരാക്കാൻ ദയവായി പറയരുത്. അങ്ങനെ തൊണ്ടി മുതൽ ഹാജരാക്കാതെ തന്നെ കള്ളന് കോടതി ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ചില വിചിത്ര മോഷണങ്ങൾ എന്ന ഒരു കഥകൾ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കോടുകൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും.